കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പോലീസുകാർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള കൊറോണ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം പോളിസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് എസ്പി ഹരിശങ്കർ നിർവഹിച്ചു. ഓറിയന്റൽ ഇൻഷുറൻസുമായി സഹകരിച്ചുകൊണ്ടാണ് ജില്ലാ പോലീസ് സഹകരണ സംഘം ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പോലീസും സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീ ഷൈജു, ബോർഡംഗങ്ങളായ ബിജു വി പി, അനിത, പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായ അജിത്, വിനോദ്, സലീം എന്നിവർ പങ്കെടുത്തു. മൂന്നാം ടൗണിൽ ഫ്ളൈഓവർ നിർമ്മിക്കുന്ന കാര്യം ആലോചനയിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനവും ജില്ലയും മുന്നേറ്റത്തിന്റെ പാതയിലാണ്. മൂന്നാർ ടൗണിൽ ഫ്ളൈഓവർ നിർമ്മിച്ചാൽ ടൗണിലെ തിരക്ക് കുറയ്ക്കാൻ സാധിക്കും. ഫ്ളൈഓവർ നിർമ്മിച്ചാൽ ആവശ്യമുള്ളവർക്ക് മാത്രം മൂന്നാർ ടൗണിൽ ഇറങ്ങിയാൽ മതിയാകും. ശേഷിക്കുന്നവർക്ക് തിരക്കിൽപ്പെടാതെ ഈ മാറ്റങ്ങളിലേക്ക് കടന്നു പോകാനാകുമെന്നും മന്ത്രി പറഞ്ഞു. വനമേഖലയിൽ നിന്ന് വിദൂരത്തിലായ പ്രദേശങ്ങളിൽ പോലും രാപ്പകൽ ഭേദമന്യേ കാട്ടുപന്നി ശല്യത്തിന്റെ ഭീതിയിലാണ് കർഷകർ. അയൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വൻതോതിലാണ് കൃഷികൾ കാട്ടുപന്നി കൂട്ടം നശിപ്പിച്ചത്. രാത്രിയിൽ കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുന്ന പന്നികൾ പകൽ സമയത്ത് വീടുകൾക്ക് സമീപത്തെത്തി ആളുകളെ ഉപദ്രവിക്കുന്നുമുണ്ട്. കാൽനട യാത്രക്കാർ, ഇരുചക്രവാഹന യാത്രക്കാർ ഇവരും പന്നികളുടെ ഭീഷണി നേരിടുന്നു. വായിൽ ഐസ് കട്ടകൾ തിരുകി കരിമീനിന് തൂക്കം കൂട്ടി വിൽപ്പന നടത്തിയെന്ന് കളക്ടർക്ക് വീട്ടമ്മയുടെ പരാതി. പള്ളാത്തുരുത്തിൽ റോഡിൽ മത്സ്യ വിൽപ്പന നടത്തിയ ആളിൽ നിന്നാണ് കഴിഞ്ഞ 17 വെൺമണി ചെറിയത്ത് ദീപ മീൻ വാങ്ങിയത്. കരിമീന് തൂക്കം കൂട്ടാനായി വായിൽ ഐസ് കട്ടകൾ തിരുകി വലിയ മത്സ്യത്തിന്റെ അടിഭാഗത്ത് ചെറിയ മത്സ്യങ്ങളും വെച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് ദീപ ആനി തോമസ്, ബന്ധു ബ്ലസൻ ജേക്കബ് എന്നിവർ കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മഴ കനത്ത സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും മണ്ണ്, പാറ ഉൾപ്പെടെ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ച് ജില്ലാ കളക്ടർ എസ് ഷാനവാസ് ഉത്തരവിട്ടു. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയെ തുടർന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണിത്. എല്ലാ താലൂക്കുകളിലും അതീവ ജാഗ്രത പാലിക്കാൻ കളക്ടർ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി. കുഞ്ചിത്തണ്ണയിൽ മുതിരപ്പുഴയാറിൽ കുടുങ്ങിയ വയോധികനെ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി സാഹസികമായി രക്ഷപ്പെടുത്തി. 20 ഏക്കർ ഭാഗത്തേക്കുള്ള പാലത്തിന്റെ തൂണിന്റെ തറയിൽ കുടുങ്ങിപ്പോയ ബൈസൺ വാലി സ്വദേശി മണ്ണിൽ പുരയിടം ബേബിച്ചനെയാണ് മൂന്നാർ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റുകൾ രക്ഷപ്പെടുത്തിയത്. വലയിൽ പൊതിഞ്ഞ ശേഷം പാലത്തിന്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. അവശനിലയിലായിരുന്നു വയോധികനെ ചിത്തിരപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 11 വാർഡ് പഞ്ചായത്ത് സാക്ഷരതാ തുടർവിദ്യാ കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകൾക്ക് തുടർ സാക്ഷരതാ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് സ്വന്തമായ ഒരു ഓഫീസ് എന്ന സ്വപ്നമാണ് ഇതോടുകൂടി പൂർത്തിയാകുന്നത്. വാർഡ് മെമ്പർ കെ ആർ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് വികസന സമിതി കൺവീനർ ജയപ്രസാദ്, സാക്ഷരതാ പ്രേരക് സജ്ജന ഗിരീഷ് ഗോപിനാഥ്, രഘുപ്രസാദ് ഗോപി എന്നിവർ സംസാരിച്ചു. വീടുകളിൽ മതിയായ സ്ഥല സൗകര്യമില്ലാത്തതിനാൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് തണലായി സ്വന്തമായ ഒരു പഠനമുറങ്ങി ഒരുങ്ങി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 12,250 പഠനമുറികളും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 250 സാമൂഹിക പഠനമുറികളുമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷമായ തുളു ജനവിഭാഗത്തിന്റെ കലാ സാംസ്കാരിക സ്വപ്നങ്ങൾക്ക് നിറവർണം നൽകാൻ മഞ്ചേശ്വരത്ത് സാംസ്കാരിക കേന്ദ്രം തയ്യാറായി. തുളു ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ മഞ്ചേശ്വരം ദുർഗിപ്പള്ളി സ്ഥാപിച്ച തുളുഭവൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ നാടിന് സമർപ്പിച്ചു. തൃശൂർ മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ പ്രതിപാദിക്കുന്ന വികസനരേഖ ജനസമക്ഷം പ്രകാശനം ചെയ്തു. വി ആർ സുനിൽകുമാർ എം എൽ എ, മാള ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി രവീന്ദ്രൻ ആദ്യ കോപ്പി നൽകി പ്രകാശനം നടത്തി.